കെ പിയുടെ വസീയത്ത് പുലരുന്നത് വരെ ഞങ്ങൾ പൊരുതും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ആളുകള് കേരള രദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന കൗൺസിൽ വിളിക്കാതെ അതിനെ നിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു സംഘടന ഉണ്ടാക്കുകയും ആ സംഘടനയുടെ പേരിൽ സമ്മേളനങ്ങൾ വരെ സംഘടിപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് സ്വന്തമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ അവസരം ലഭിച്ചപ്പോ അപ്പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ കെ പിയുടെ വസീയത്ത് പുലരുന്നത് വരെ ഞങ്ങൾ പൊരുതും എന്ന് പാവപ്പെട്ട ഐ എസ് എമ്മിന്റെ പ്രവർത്തകരെ വികാരം കൊള്ളിച്ച ആ പാതിരാ പ്രസംഗം ശരിയായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ഒരു മൂന്ന് ദിവസം പ്രസിഡന്റ് എ വി അബ്ദുറഹിമാൻ ഹാജി, ജനറൽ സെക്രട്ടറി സി പി ഉമർ സുലൈമാൻ ആ വസീയത്ത് പുലർന്നതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് മാറ്റിയാൽ പോരായിരുന്നു. ചിന്തിക്കുന്നവർക്ക് ഇതുപോലെ സഹോദരങ്ങളെ, അതുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ, ആ കേരള നദുവത്തുൽ മുജാഹിദീൻ യഥാർത്ഥത്തിൽ ഹുസൈൻ മടവൂർ എന്ന വ്യക്തിയെ, ബഹുമാന്യനായ ഹുസൈൻ മടവൂരിനെ പുറത്താക്കിയിട്ടില്ല, മറിച്ച് അദ്ദേഹം ഞാൻ കെ എൻ എമ്മിനെ പിരിച്ചുവിട്ടിരിക്കുന്നു, ഇനി മുതൽ ഇദ്ദേഹം കൗൺസിലർ പോലുമല്ലാത്ത ഏവിയാണ് പ്രസിഡന്റായി വന്നത്, ഇദ്ദേഹമാണ് പ്രസിഡന്റ്, ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് പത്രസമ്മേളനം നടത്തിയപ്പോ അപ്പോഴാണ് കെ എൻ എം പറഞ്ഞത് ഇത് നടത്തിയ ആൾക്കാരെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതല്ലേ സംഭവം? മാത്രമല്ല സഹോദരങ്ങളെ, 1999 തന്നെ നദുവത്തുൽ മുജാഹിദീൻ കേരള എൻ എം കെ എന്ന പേരിൽ ഒരു സംഘടന രഹസ്യമായി വ്യാജമായി പൂളപ്പൊയിലിനടുത്ത്, ഓമശ്ശേരിക്കടുത്ത് പൂളപ്പൊയിൽ എന്ന സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല സഹോദരങ്ങളെ, പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, അന്ന് ആ സമ്മേളനം കോഴിക്കോട്ടും എറണാകുളത്തും സമ്മേളനം നടന്നപ്പോ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു പറഞ്ഞു രണ്ടും മുജാഹിദ് സമ്മേളനം, ഞങ്ങൾ കോഴിക്കോട്ടും പോകും എറണാകുളത്തും പോകും, അവരുടെ ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞതാകാം. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞു അല്ല, കോഴിക്കേട്ടത് കേരള നദുവത്തുൽ മുജാഹിദീൻ നടത്തി വരുന്ന സംസ്ഥാന സമ്മേളനങ്ങളുടെ തുടർച്ചയല്ല, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പം മനസ്സിലാകാത്ത ആളുകളോട് വിനയത്തിന്റെ ഭാഷയിൽ വിഷയം മനസ്സിലാകാൻ ഈ പ്രസ്ഥാനത്തെ കുത്തി പിളർത്താൻ ശ്രമിച്ചത് ആരാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ പറയട്ടെ, അന്ന് ഇറങ്ങിയിട്ടുള്ള ഇപ്പോഴും അന്യായമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഷബാബിന്റെ അവസാന പേജിൽ കളർ കളറിൽ അത് കോഴിക്കോട് സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അന്നിറങ്ങിയ സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾ എടുക്കുക, അവിടെ കാണാം ഹുസൈൻ മടവൂർ, ജനറൽ സെക്രട്ടറി നദുവത്തുൽ മുജാഹിദീൻ കേരള, എ വി അബ്ദുറഹിമാൻ ഹാജി പ്രസിഡന്റ് നദുവത്തുൽ മുജാഹിദീൻ കേരള, നദുവത്തുൽ മുജാഹിദീൻ കേരള എൻ എം കെ, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് എഴുതേണ്ട സ്ഥാനത്ത് എൻ എം കെ എന്ന് എഴുതി. 99 ഉള്ളിൽ വെച്ച് രൂപീകരിച്ച സംഘടനയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനമാണ് കോഴിക്കോട്ട് നടന്നത്. നേരത്തെ 1950 രൂപീകരിച്ച കെ എൻ എമ്മിന്റെ തുടർച്ചയായുള്ള സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് എറണാകുളത്ത് നടന്നത്. ആ പ്രോഗ്രാം നോട്ടീസ് മാത്രം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ ആ ഷബാബ് ഒന്ന് നോക്കിയാൽ ആ കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദ് സെന്റർ ആസ്ഥാനമായി നിലവിലുണ്ടായിരുന്ന കേനം ഇന്നും അവിടെ തന്നെ നിലനിൽക്കുകയും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ശക്തമായി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സംഘടനാപരമായ ഈ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ കാരണം, പലപ്പോഴും ഈ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ ജില്ലയിൽ ചേകനോത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി, ആരാണ് ഖണ്ഡനം നടത്തിയത്, ആരാണ് പുളിക്കൽ വെച്ച് ഖണ്ഡന പ്രസംഗം നടത്തിയത്, ഓരോന്നും എടുത്തു നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. സഹോദരങ്ങൾ, എൻ ഡി എഫിന്റെ സുഹൃത്തുക്കൾ, വ്യക്തിപരമായ ഒരു വിരോധവും നമുക്ക് അവരോടില്ല, അവർക്കും ആ കാര്യം അറിയാം. ഒഴുകി വന്ന പ്രവർത്തകരിൽ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം അവരുടെ പ്രവർത്തകരായിരുന്നു. അവരും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ ആദർശ രംഗത്താണ് വ്യത്യാസം, അത് അവർക്കും അറിയാം. ആ ആദർശ രംഗത്തുള്ള വ്യത്യാസത്തിന്റെ കാര്യം ഒരു വിട്ടുവീഴ്ചയും അവരോട് നമ്മൾ കാണിക്കാറില്ല. പക്ഷേ തെക്കൻ കേരളത്തില് ഖുറാഫാത്തിനോടൊപ്പം തീവ്രവാദത്തിനെതിരെ അതിശക്തമായ പോരാട്ടം മുജാഹിദ് പ്രസ്ഥാനം നടത്തേണ്ടി വന്നു. അതിന്റെ പേരിൽ സലീം ഹമദാനി എന്ന പണ്ഡിതനെ വെട്ടേൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സഹോദരിക്കും ഭാര്യാമാതാവിനും ഭാര്യക്കും പരിക്കേൽക്കേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? ആദർശ പ്രബോധന രംഗം. ഇവിടെ ആദർശ രംഗത്ത് തീവ്രവാദ നിലപാടിനെ എതിർക്കുന്നവർ ആര്? ഇന്നും നമുക്ക് ആലോചിച്ച് നോക്കൂ, സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനിൽ സത്യം വെട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് ഖണ്ഡന മണ്ഡന മുക്തമായ പ്രബോധന ശൈലിയല്ല, ഖണ്ഡനവും മണ്ഡലവും ഉള്ള പ്രബോധന ശൈലി തന്നെയാണ് വേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ അവർ നിലകൊള്ളുന്ന ആദർശത്തിനെതിരെ അവിടെ അവരെ വിശദീകരണങ്ങൾ ഉണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അതിന്റെ പ്രതികരണമായി കൊണ്ട് അവർ അവരുടെ വാരികയിൽ ഒരു ലേഖനം തന്നെ എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആദർശപരമായി അവരുമായുള്ള ഖണ്ഡനവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് ഏതൊരു ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോയോ അതേ നിലപാടിൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിന്റെ മർമ്മഭാഗം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ഇവിടെ പ്രാദേശികമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങോട്ടൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒരു ഇവിടുത്തെ വൈകാരികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായ വൈകാരികത അത് സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷെ അതിനിടക്ക് ഇവിടുത്തെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്റെ മനസ്സിൽ തറക്കുകയുണ്ടായി. നോക്കൂ, ഈദ്ഗാഹ് രണ്ടാക്കി എന്ന് മൊത്തത്തിൽ പുറം കേൾക്കുമ്പോ അത് ശരിയാണ്. ഇവിടെ ഒരു ഈദ്ഗാഹിലെ രണ്ടായി, ഒറ്റ ഉദാഹരണം മാത്രം. അത് പുറത്ത് കേൾക്കുമ്പോ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഒരു ചാൻസ് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് തരാം, നമുക്ക് നോക്കാം, നിങ്ങളും കൂടി കമ്മിറ്റിയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും കൊടുക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ഈ നമ്മൾ ഔദ്യോഗിക കെ എൻ എമ്മിന്റെ ആളുകൾ കൂടിയുള്ള കമ്മിറ്റിയിലുള്ള ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആദർശത്തെയും പ്രസ്ഥാനത്തെയും കൊച്ചാക്കി കാണിക്കുകയും അവർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുവരെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രസംഗം മാറിപ്പോയ സന്ദർഭത്തിൽ ഒരിക്കലും വാക്കുപാലിക്കാതെ പിടിച്ചു വെക്കുകയും ഒരു ന്യായവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോ നേരത്തെ ജമാഅത്തിൽ നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു ഈദ്ഗാഹ് ഉണ്ടാക്കി? ആ കാരണത്താൽ തന്നെ മറ്റൊരു ഈദ്ഗാഹ് വാഴക്കാട്ട് വരുമ്പോൾ ഒരു ഈദ്ഗാഹ് മറ്റൊന്നുണ്ടായി എന്നത് മാത്രമല്ലല്ലോ കാണേണ്ടത്, അതിന്റെ പിന്നിൽ എന്തുണ്ടായി എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോ ഞാനൊന്നിനുമില്ല ആകെ പ്രശ്നമാണ്, അല്ല നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊന്നിനുമില്ല എന്നല്ല പറയൽ, നമ്മുടെ അനിയനും അതിന്റെ അനിയൻ തമ്മിലുള്ള പ്രശ്നം നമ്മൾ നോക്കണം, കാരണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദർശ രംഗത്തുണ്ടായ ഈ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു പഠനം നമ്മൾ നടത്തണം. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു പ്രത്യേകതയുണ്ട്, തെറ്റിദ്ധരിച്ച വാഴക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ അല്പം തെറ്റിദ്ധാരണ കൂടുതലുള്ള ആളുകളാണ്. പക്ഷേ വാഴക്കാട്ടുള്ള നൂറുകണക്കിന് ആളുകള് അല്ലെങ്കിൽ ദശക്കണക്കിന് ആളുകള് മറുഭാഗത്ത് നിൽക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും അതിന്റെ പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിച്ച യുവാക്കൾക്ക് ആദർശ വ്യതിയാനമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച 180 പേജുള്ള പുസ്തകം അത് എഴുതാൻ വേണ്ടി തയ്യാറായവർ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കാണ് ആദർശ വ്യതിയാനമുള്ളത്. ആ ആദർശ വ്യതിയാനത്തിന് ഈ തെറ്റിദ്ധരിച്ച ആളുകളെ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ആ തെറ്റിദ്ധാരണ നീങ്ങുമ്പോൾ അവർ ഒപ്പം പോരും, സംശയമില്ല. ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളെ കൂട്ടണമെന്നല്ല, മറിച്ച് ആദർശത്തെ അവർ തിരിച്ചറിയും. ഡോക്ടർ അബ്ദുറസാഖ് സുലമിയെ പോലെ, ജമീല ടീച്ചറെ പോലെ, കേരളത്തിലുള്ള നീളമുള്ള പണ്ഡിതന്മാരും സാധാരണ പ്രവർത്തകരും സത്യം മനസ്സിലാക്കി വന്ന് അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ കൊടിവാകരും സ്വാഗത പ്രസംഗങ്ങൾ വരെ നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവർ ശ്രമിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഈ പ്രസ്ഥാനത്തെ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതോടൊപ്പം വാഴക്കാടും പരിസര പ്രദേശങ്ങളിലും അതേപോലെ കേരളത്തിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ബോധപൂർവം മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ പ്രസ്ഥാനമാണിത്. സിഹറ് ചെയ്യുക, എനിക്ക് സിഹറ് പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റാരെങ്കിലും സിഹറ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സമീപിക്കുന്ന ശിർക്കിൽ നിന്ന്, ആ നരകപാതയിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മാത്രമല്ല പിശാജ് സേവ കുഫറാണ് എന്നും ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ കൂടുതൽ പഠിച്ചതും പഠിക്കാതെയുമായ വിഷയങ്ങൾ ഉണ്ടാകും. ചിലർ മലക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊള്ളണമെന്നില്ല, ചിലർ ജിന്നിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊള്ളണമെന്നില്ല. ആ പഠിക്കാത്ത കാര്യങ്ങൾ പക്ഷേ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് വ്യത്യസ്തമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തില് പുതിയ ചില ചിന്താധാരകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പമുണ്ടാകാൻ ശ്രമിക്കുന്ന ആളുകള് അവര് മനസ്സിലാക്കേണ്ട, ആ സീഡികൾ കയ്യിലേന്തി ആളുകൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അവരിലൊക്കെ പറഞ്ഞ മുഖ്യമായ കാര്യങ്ങൾ, അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളിൽ മുഖ്യമായ കാര്യങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് വരമൊഴിയായി തന്നെ അത് കേൾപ്പിച്ചത്.